He is talking about your family. Father and grandmother have been giving their life for this country. You know that? Actually, that the people of this area are really down your family. പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ കാലത്ത് അച്ഛൻ്റെ അമ്മ പാർലമെൻറ്റോട് നിയമം പാസാക്കി. ആദിവാസികളുടെ ഭൂമികൾ, അധീനപ്പെട്ട ഭൂമികൾ തിരിച്ചു കൊടുക്കണമെന്നും ഇനി ആദിവാസികളുടെ ഭൂമി തിരിച്ചെടുക്കാൻ പാടില്ലെന്നും നിയമം പാസാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദിവാസികളുടെ സംസ്കാരങ്ങളും ജീവിതവും അവൻ്റെ കുടിലും ഭൂമിയും നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇവിടെ ഉണ്ടാവില്ല. ഞാനിപ്പം പിന്നെ പരമ്പരാഗത കൃഷിയാണ് ചെയ്യുന്നത്. ഞാൻ രാസവളങ്ങളോ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഞാൻ പ്രകൃതിയെ 100% അംഗീകരിച്ചുകൊണ്ടാണ് എൻ്റെ കൃഷിയും കൃഷിരീതികളും എൻ്റെ ജീവിതവും. യു നോ വൈ മൈ ഗ്രാൻഡ് മദർ വാസ് സോ സപ്പോർട്ടീവ് ഓഫ് ട്രൈബൽസ്? എന്തുകൊണ്ടാണ് പിന്നെ ഇന്ദിരാജി ട്രൈബൽസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തെന്ന് അറിയുമോ? അതായത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ്, അവർ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ആ ഇന്ദിരാജി ഉദ്ദേശിച്ചതിൻ്റെ ഉദ്ദേശം. അതായത് മറ്റുള്ള ആളുകൾ ഒപ്പം എത്തിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. I asked her this question when I was small. She gave me one book of one tribal boy. It was my favorite book when I was small. The name was Chendu the Tribal Boy. So I asked her, why you are so close to tribal people? She did not say I am close to them because they are weak. She said that they are the original owners of India. And they have traditional wisdom. Original wisdom of India is with them. So her feelings towards the tribal were not because she viewed tribal as weak, but because she viewed tribal as wise. So I have come here to learn from you. So you are my teacher. Okay. I'll come and see your house. Okay.